ഹൈ ഡിയർ ഫ്രണ്ട്സ്, ഒരു സിമ്പിൾ റെസിപ്പി ആയിട്ട് വന്നിട്ടുള്ളത് ചിക്കൻ ഫ്രൈ ആണ്. ചിക്കൻ ഫ്രൈ ഒക്കെ നമ്മൾ വീട്ടിൽ സാധാരണയായിട്ട് ചെയ്യുന്നതാണ്, എന്നാലും ഇതുപോലെ ചെറുതായിട്ടൊരു തട്ടുകട സ്റ്റൈലിൽ ചെയ്യാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. കുറച്ച് സ്പൈസി ഒക്കെ ആയിട്ട് നല്ല ക്രിസ്പി ആയിട്ടുള്ള നല്ല അടിപൊളി ചിക്കൻ ഫ്രൈ ആണ്. നിങ്ങളിതുവരെ ഇങ്ങനെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം, തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടമാവും. അപ്പോൾ ഇതെങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യാൻ നോക്കാം. ചിക്കൻ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ 1 കിലോ ചിക്കനാണ് എടുത്തിട്ടുള്ളത്. ഇതുപോലെ മീഡിയം പീസുകളായിട്ട് കട്ട് ചെയ്തെടുക്കാം, അതാണ് മസാല പിടിക്കാനും അതുപോലെ തന്നെ ഫ്രൈ ചെയ്യാനൊക്കെ കുറച്ചുകൂടി സൗകര്യം. ഇത് 16 പീസുകളാക്കിയിട്ടുണ്ട്, കഴിയുന്നത് ഫ്രഷ് ഒക്കെ തന്നെ ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം, അതാണ് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവാം. ഇനി ഇതിലേക്ക് വേണ്ട മസാലകൾ ചേർത്ത് കൊടുക്കാം. കാശ്മീരി മുളക് പൊടി 2 ടേബിൾ സ്പൂൺ, കാശ്മീരി ഇല്ലെങ്കിൽ സാധാ മുളക് പൊടി 1 ടേബിൾ സ്പൂൺ എടുത്താലും മതി. പെരിഞ്ചീരകം അഥവാ വലിയ ജീരകം 1 ടീസ്പൂൺ, ചില്ലി ഫ്ലാക്സ് അഥവാ ക്രഷ്ഡ് ഡ്രൈ ചില്ലി 2.5 ടേബിൾ സ്പൂൺ, തട്ടുകടയിൽ നിന്നൊക്കെ കിട്ടുന്ന ടൈപ്പ് നല്ല പൊടിയോട് കൂടിയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ചില്ലി ഫ്ലാക്സ് ഇല്ലെങ്കിൽ ഡ്രൈ ചില്ലി പാനിലൊന്ന് ചൂടാക്കിയതിന് ശേഷം മിക്സിയിലൊന്ന് ഇതുപോലെ ക്രഷ് ചെയ്തെടുത്താൽ മതി. അഥവാ നിങ്ങളടുത്ത് ഡ്രൈ ചില്ലി ഇല്ലെങ്കിൽ ഇതിന് പകരമായിട്ട് 1.5 ടേബിൾ സ്പൂൺ സാധാ മുളക് പൊടി എടുത്താലും മതി. കാശ്മീരി മുളക് പൊടിയും അതുപോലെ തന്നെ ഡ്രൈ ചില്ലിയും ഇല്ലെങ്കിൽ ടോട്ടൽ മുളക് പൊടി 2.5 ടേബിൾ സ്പൂൺ എടുത്താൽ മതി. ഇനി ഇതിലേക്ക് വേണ്ടത് 1 ടീസ്പൂൺ ഗരം മസാല, അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് 2.5 ടേബിൾ സ്പൂൺ, അതുപോലെ തന്നെ 4-5 കറിവേപ്പില ചെറിയ പീസുകളാക്കി ഇട്ട് കൊടുക്കുക. മസാല ഒക്കെ ചിക്കനിൽ നന്നായിട്ട് പിടിക്കാൻ വേണ്ടിയിട്ട് ഇതിലേക്കൊരു 2 ടേബിൾ സ്പൂൺ വിനാഗിരി ചേർത്ത് കൊടുക്കാം. വിനെഗർ ഇല്ലെങ്കിൽ ഇതിന് പകരം നാരങ്ങനീര് ചേർത്താലും മതി. ഇനി ഇതിലേക്ക് ഒഴിവാക്കാൻ പറ്റാത്ത ഒരു ഐറ്റം കൂടി ചേർത്ത് കൊടുക്കണം, കോൺഫ്ലവർ ആണ് 2 ടേബിൾ സ്പൂൺ. ഇതാണ് നല്ലൊരു ടേസ്റ്റ് കൊടുക്കുന്നത്. കോൺഫ്ലവർ 2 രീതിയിൽ ചേർത്ത് കൊടുക്കാം, ഒന്ന് മസാല മിക്സ് ചെയ്യുന്ന സമയത്തും അല്ലെങ്കിൽ ഫ്രൈ ചെയ്യുന്നതിന് തൊട്ട് മുമ്പായിട്ടും ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഇതിലേക്കൊരു കോഴിമുട്ട പൊട്ടിച്ചിട്ട് കൊടുക്കുക, അതിനുശേഷം ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുത്തിട്ട് കഴിവുകൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ചിക്കൻ ഫ്രൈ നല്ല ടേസ്റ്റ് ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ ഇതിൽ മസാല നന്നായിട്ട് പിടിക്കണം. അതിന് വേണ്ടിയിട്ട് ചുരുങ്ങിയത് 2-3 മണിക്കൂർ സമയം ഇത് ഫ്രിഡ്ജിൽ വെക്കണം. ഫ്രീസറിലല്ല, താഴെ തട്ടിലാണ് വെക്കേണ്ടത്. ഫ്രിഡ്ജിൽ വെക്കുമ്പോൾ എന്തെങ്കിലും കൊണ്ടൊന്ന് മൂടി വെക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കണം. 2-3 ദിവസം കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കണം എന്നുണ്ടെങ്കിൽ ഇതൊരു ചെറിയ ബോക്സിലോ അല്ലെങ്കിൽ പാക്കറ്റായിട്ട് ഫ്രീസറിൽ സൂക്ഷിക്കാം, എയർ കടക്കാത്ത ലെവലിൽ. അതിനുശേഷം നിങ്ങൾ ഫ്രൈ ചെയ്യുന്നതിൻ്റെ തൊട്ട് മുമ്പായിട്ട് അല്ലെങ്കിൽ 2-3 മണിക്കൂർ മുമ്പായിട്ട് പുറത്തെടുത്ത് വെച്ചാൽ മതി. ഇതിപ്പോൾ ഏകദേശം 3 മണിക്കൂറോളം നന്നായിട്ട് മാരിനേറ്റ് ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഞാൻ വെളിച്ചെണ്ണയിലാണ് ഫ്രൈ ചെയ്യുന്നത്, കഴിയുന്നതും വെളിച്ചെണ്ണ അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിൽ ഫ്രൈ ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം, അതാണ് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. അതുപോലെ തന്നെ ചിക്കൻ്റെ പീസ് പകുതിയെങ്കിലും മുങ്ങിക്കിടക്കുന്ന ലെവലിലുള്ള എണ്ണ വേണം. എണ്ണയൊക്കെ നന്നായിട്ട് ചൂടായിട്ട് വരുന്നുണ്ട്, ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. എന്തെങ്കിലും ഇട്ടിട്ട് സ്റ്റാർട്ടിങ്ങിൽ തീ മാക്സിമം കൂട്ടി വെക്കുക, ഹൈ ഫ്ലെയിമിൽ വെക്കാം ചിക്കൻ ഇടുന്നത് വരെ. ചിക്കൻ ഇട്ട് കഴിഞ്ഞാൽ മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റാം, പിന്നീട് അത് ലോ ഫ്ലെയിമിലോ ഹൈ ഫ്ലെയിമിലോ വെക്കരുത്, മീഡിയം ഫ്ലെയിമിൽ തന്നെ വെക്കണം എടുക്കുന്നത് വരെ. എണ്ണയൊക്കെ നന്നായിട്ട് ചൂടായിട്ടുണ്ട്, ഇനി ചിക്കൻ്റെ പീസുകൾ ഇട്ട് കൊടുക്കാം. പീസ് ഇട്ട് കൊടുത്ത പാടെ അത് ഇളക്കാൻ പാടില്ല, അങ്ങനെ ആകുമ്പോൾ മസാലയൊക്കെ മൊത്തത്തിൽ അത് ഓയിൽ കലങ്ങി പോവും. ഒന്നിച്ച് ഒരുപാട് ഇടരുത്, ചെറുതായിട്ടൊരു ഗ്യാപ്പ് ഇട്ടിട്ട് വേണം ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. 1-2 പ്രാവശ്യമായിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഇനി തീ കുറച്ചിട്ട് മീഡിയം ഫ്ലെയിമിൽ വെക്കാം. ഏകദേശം 10-30 സെക്കൻഡിന് ശേഷം ചെറുതായിട്ട് ഒരു സ്പൂണോട് ഒന്ന് ഇളക്കി കൊടുക്കുക, അല്ലെങ്കിൽ അത് അടിയിൽ ഒട്ടി പിടിക്കും. മൂടി വെക്കാൻ പറ്റുന്ന പാനാണെങ്കിൽ ഒന്ന് മൂടി വെക്കുക, 2-3 മിനിറ്റ് സമയത്തേക്ക് ചിക്കനെ നല്ല ജ്യൂസി ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. മീഡിയം പീസുകളായതുകൊണ്ട് 10 മിനിറ്റ് കൊണ്ട് തന്നെ ഇത് റെഡിയാവും. 10 മിനിറ്റായി കഴിഞ്ഞാൽ ഒരു ചെറിയ പീസ് എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക, അഥവാ വെന്തിട്ടില്ലെങ്കിൽ 1-2 മിനിറ്റ് കൂടി ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഒരുപാട് സമയം ഫ്രൈ ചെയ്ത് കഴിഞ്ഞാൽ ഇട്ട് മൊത്തത്തിൽ ഡ്രൈ ആവും, പുറമെ ക്രിസ്പിയും അതുപോലെ തന്നെ ഉള്ളിൽ നല്ല ജ്യൂസി ആയിട്ടുണ്ടെങ്കിലാണ് ചിക്കൻ ഫ്രൈ നല്ല ടേസ്റ്റ് ഉണ്ടാവുക. ഇപ്പോൾ ഏകദേശം 5 മിനിറ്റ് ആയിട്ടുണ്ടാവും. ഇനി ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഇത് ഏകദേശം 11 മിനിറ്റ് ആയിട്ടുണ്ട്, ചിക്കനൊക്കെ നന്നായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇത് മീഡിയം ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് ഇത് കോരിയെടുക്കാം. തീ കുറച്ച് വെക്കരുത്, ഇതുപോലെ തന്നെ മറ്റുള്ള പീസുകളും ഫ്രൈ ചെയ്തെടുക്കാം. ചിക്കൻ്റെ പീസെല്ലാം ഫ്രൈ ചെയ്തതിന് ശേഷം മാത്രം മസാല കുറച്ച് ബാക്കിയുണ്ടാവും, അത് ഇതുപോലെ കൈ കൊണ്ട് ഇങ്ങനെ ചെറുതായിട്ട് ഇട്ട് കൊടുക്കുക. സ്പൂൺ ഉപയോഗിച്ചിട്ടരുത്, തട്ടുകടയിൽ നിന്ന് കിട്ടുന്ന ലെവലിൽ നല്ല പൊടിയോട് കൂടി കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഓയിലൊക്കെ നന്നായിട്ട് പോയതിന് ശേഷം ഇത് ചിക്കനിൽ ചേർത്ത് കൊടുക്കാം.
ഇനി ചിക്കൻ ഫ്രൈ ഒന്ന് ഗാർണിഷ് ചെയ്തെടുക്കണം. ഗാർണിഷിങ് മാത്രമല്ല ചെറുതായിട്ടൊരു ഫ്ലേവറും സ്മെല്ലൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇതിലേക്ക് ഒരു 3 വെളുത്തുള്ളി തൊലിയോട് കൂടിയിട്ട് അതുപോലെ തന്നെ 2 പച്ചമുളക് കീറിയത് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഒരു 10-20 സെക്കൻഡ് സമയം മാത്രം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഓയിലൊക്കെ നന്നായിട്ട് പോയതിന് ശേഷം ഇത് ചിക്കനിൽ ചേർത്ത് കൊടുക്കാം. കാശ്മീരി മുളക് ഉപയോഗിച്ചുകൊണ്ടാണ് ഇത്ര നല്ല കളർ കിട്ടുന്നത്. നമ്മൾ പ്രത്യേകിച്ചിട്ട് കളറൊന്നും ചേർത്തിട്ടില്ല. ചിക്കൻ ഫ്രൈ ചൂടോടുകൂടി തന്നെ സെർവ് ചെയ്യാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക, എന്നാലേ കറക്റ്റ് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റിലൂടെ അറിയിക്കാം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.